സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപുചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ്. തുടർന്ന് നാം ഇന്ന് ശ്രദ്ധിക്കുന്ന യേശുവിന്റെ വംശാവലി വിവരണവും മത്തായി 1:1-17 വരെ. ബിബ്ലോസ് ഗെനേസയോസ് വംശാവലി ഗ്രന്ഥം എന്ന ഈ പേര് ആ ഭാഗത്തിന് മാത്രമാണോ അതോ ആ സുവിശേഷത്തിന് മുഴുവൻ ബാധകമാണോ എന്നത് പലരും ചർച്ചാവിഷയമാക്കിയിട്ടുണ്ട്. അതിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യവുമുണ്ട്. സുവിശേഷം എന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ ഘടന ദൈവത്തിൻ്റെ വാഗ്ദാനപൂർണിമയായ ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ഇഴചേർന്നിരിക്കുന്നുവെന്ന് പ്രവാചകന്മാരും പൂർവ്വപിതാക്കളും പ്രതീക്ഷിച്ചിരുന്ന വരാനിരിക്കുന്നവനായ ക്രിസ്തു. അതിനാൽ ഇന്ന് ഇവിടെ യേശുവിൻ്റെ വംശാവലി വിവരിക്കുമ്പോൾ അത് കുറെ പഴംപുരാണമല്ല, രക്ഷാകര ചരിത്രത്തിൽ വീണ്ടെടുപ്പിൻ്റെ വഴികളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം കൂടിയാണ്. രക്ഷകനെ പെട്ടെന്നൊരു ദിവസം ദൈവം നൂലിട്ടിറക്കിയതല്ല സ്വർഗത്തിൽ നിന്ന്. ദൈവത്തിന് അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിലും അവൻ നമ്മുടെ ചരിത്രത്തിൻ്റെ അവസാന വാക്കാണ്, പുതുയുഗത്തിൻ്റെ ആരംഭവും. പഴയ നിയമത്തിൽ വംശാവലികൾ സുലഭമാണ്. ഏറെ പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലും 1 ദിനവൃത്താന്തം 1-9 വരെയുള്ള അധ്യായങ്ങളിലും. പ്രവാചകരെ അവതരിപ്പിക്കുമ്പോഴും ഈ വംശാവലി വിവരണങ്ങൾ കാണാം, ചെറുതെങ്കിലും. വംശാവലി ഗ്രന്ഥം ബിബ്ലോസ് ഗെനസേയോസ് മത്തായി 1:1 എന്ന വാക്യം നമ്മെ ഉൽപ്പത്തി 2:4, 5:1 എന്ന വാക്യങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു. അവിടെ കാണുന്ന ഈ പ്രയോഗം ഉൽപ്പത്തി ഗ്രന്ഥം അഥവാ വംശാവലി ഗ്രന്ഥം സെഫേർ തോളേദോത് എന്നാണ്. ഗ്രീക്കിൽ ഗെനസേയോസ് എന്ന പദം ഒരു ചരിത്രത്തിൻ്റെ പിന്നിലേക്കുള്ള നോട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. യേശു എന്ന മഹാപൗത്രൻ തൻ്റെ പൂർവ്വപിതാക്കളെ പിന്തിരിഞ്ഞു നോക്കുന്നത് പോലെ, അവരുടെ അപൂർണതകളെ തന്നിലേക്കുള്ള ചവിട്ടുപടിയായി വായിച്ചെടുക്കുന്നത് പോലെ. ഹീബ്രുവിൽ അതിൻ്റെ പര്യായമായ തോളേദോത് എന്ന വാക്യമാകട്ടെ വംശങ്ങളുടെ മുന്നോട്ടുള്ള വർദ്ധനവിനെ സൂചിപ്പിക്കുന്നു. പിതാക്കന്മാരിൽ നിന്ന് പുത്രന്മാരിലേക്ക്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ ചരിത്രഗതി, ഹിസ്റ്ററി, ദൈവിക യുഗത്തിൻ്റെ മുന്നൊരുക്കത്തിൽ കലരുകയാണ് എസ്കറ്റോളജി. ചരിത്രഗതി എന്നത് വെറും ആകസ്മികതയല്ല, അവിടെ ദൈവം നിയന്താവായി വാഴുന്നു. നാം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ചരിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവം, ദേവൂസ് അബ്സ്കോന്തിത്തൂസ്. മത്തായിയുടെ സുവിശേഷത്തിലും ഉൽപ്പത്തിയിലെ വംശാവലികളിലും കാണുന്ന ഒരു പ്രധാന സവിശേഷതയുണ്ട്. അവയിൽ ഇടയ്ക്കിടയ്ക്ക് ആവർത്തന ക്രമങ്ങളെ ചെറുതായൊന്ന് തെറ്റിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു വാക്യഘടന മാറ്റിക്കൊണ്ട്, അതുമല്ലെങ്കിൽ ഒരു കുറിപ്പ് ചേർത്ത് വെച്ചുകൊണ്ട്, അനോട്ടേഷൻ. ഇങ്ങനെയുള്ള കുറിപ്പുകൾ ചേർത്ത് വയ്ക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചരിത്ര സത്യത്തെയോ ദൈവശാസ്ത്ര സത്യത്തെയോ അടയാളപ്പെടുത്താനാണ്, പശ്ചാത്തല വിവരണം പോലെ. ചരിത്രത്തെ ചെറിയ പൊതിക്കെട്ടുകളിലാക്കി കുറിപ്പടി പോലെ പകരുന്ന അനോട്ടേറ്റീവ് ജീനിയോളജീസ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കത് ശ്രദ്ധിക്കാം. 39 പ്രാവശ്യം പിതാക്കന്മാരിൽ നിന്ന് പുത്രന്മാരിലേക്ക് വരുമ്പോൾ ജനിപ്പിച്ചു എന്നൊരു പദം കാണാം, എഗനേസൻ. എന്നാൽ 40-ാം തവണ, അവസാന തവണ, അത് ഔസേപിതാവിൽ നിന്ന് യേശുവിലേക്ക് കടക്കുമ്പോൾ അവിടെ ആ വാക്ക് കാണില്ല. പകരം യേശു മറിയത്തിൽ നിന്ന് ജനിച്ചുവെന്ന് മാത്രമേ കാണൂ. ആ വാക്പ്രയോഗം ഇവിടെ തിരിച്ചിടുമ്പോൾ അവിടെ അതൊരു ദിശാസന്ധി രൂപപ്പെടുത്തുകയാണ്, ഒരു വഴിയടയാളം. അതുപോലെ തന്നെ ചില കുറിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. 2:11 എന്നീ വാക്യങ്ങളിൽ ഒറ്റപുത്രന്മാരെയല്ല, മക്കളെ മുഴുവൻ സൂചിപ്പിക്കുന്നുണ്ട്. 3, 5, 6, 16 വാക്യങ്ങളിൽ പതിവില്ലാത്ത വിധം അമ്മമാരെയും പ്രതിപാദിക്കുന്നുണ്ട്. 11, 12 വാക്യങ്ങളിൽ ബാബിലോൺ പ്രവാസത്തെയും 16 മറിയത്തെക്കുറിച്ചും. ഈ കുറിപ്പുകൾ ഗഹനങ്ങളായ നാഴികക്കല്ലുകളാണ്, ദൈവിക പദ്ധതിയെ വായിച്ചെടുക്കാൻ നമ്മെ സഹായിക്കുന്നു. ആ 4 സ്ത്രീകളുടെ സാന്നിധ്യം തന്നെ ഈ വംശാവലിയെ ചിലർക്കെങ്കിലും കല്ലുകടിയാക്കി മാറ്റിയിട്ടുണ്ടത്രേ. കുപ്രസിദ്ധി ആർജിച്ചതോ വിജാതീയരോ ആണ് അവർ 4 പേരും, താമാർ, റാഹാബ്, റൂത്ത്, ബത്ഷേബ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ടാണ് ദൈവം താൻ മനുഷ്യനായി വന്ന് പിറക്കാനുള്ള കുടുംബത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത്ര യോഗ്യരായവർ അവിടെ വേണമെന്നില്ല, ഉള്ളവരെ അവൻ യോഗ്യരാക്കിക്കൊള്ളും. അതുകൊണ്ട് തന്നെ ഈ വംശാവലിയെ യുഗാന്ത്യോന്മുഖമായ ഒരു വിശ്വാസ പാഠം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എസ്കറ്റോളജിക്കലി ഓറിയൻറ്റഡ് മിഡ്രാഷ്. ദാവീദിൻ്റെ കാലത്ത് ഒരു യുഗം അവസാനിക്കുന്നു, ബാബിലോൺ പ്രവാസകാലത്ത് അടുത്ത യുഗം, പിന്നെ ക്രിസ്തുവിൻ്റെ കാലത്ത് പഴയതെല്ലാം കടന്നുപോകുന്നു, പുതുയുഗം പിറക്കുന്നു. യുഗാന്ത്യത്തിന് ശേഷം പുതുയുഗം.
ഈ വംശാവലി ഗ്രന്ഥത്തിൽ വ്യക്തികളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ പതിവ് തെറ്റിച്ച് കയറി വരികയാണ് ബാബിലോൺ പ്രവാസമെന്ന കനപ്പെട്ട അമാനുഷിക സാന്നിധ്യം. ആ അടയാളത്തിൽ അമർന്നിരുന്നു പോയ, ഉരുകിയൊലിച്ച് ഒട്ടിപ്പോയ ദൈവജനം മുഴുവൻ ഇഴുകിച്ചേരുന്നുണ്ട് എന്ന് തോന്നും. വ്യക്തികളല്ലാതായി തീർന്നവർ, ഒരേ ദുഃഖത്തിലും ദുരിതത്തിലും അമർന്നു പോയവർ, ഒരു യുഗത്തിൻ്റെ തിരിച്ചു വരാനാവാത്ത അന്ത്യം പോലെ. ഇന്നലെ വന്ധ്യയായവൾ, വിധവയായവൾ എന്നൊക്കെ ഇസ്രായേലിനെ വിശേഷിപ്പിച്ചപ്പോൾ ഏശയ്യാ 54 ഈ ദയനീയത തന്നെയാണ് പ്രകടമാക്കിയത്. അവിടെ നിന്നുകൊണ്ട് പ്രവാചകൻ ഇന്നലെ അബ്രഹാമിനോട് ചെയ്ത ദൈവിക വാഗ്ദാനങ്ങളെ ഓർത്തല്ലോ. സമാനമായ ദുരിതക്കയങ്ങളിൽ നിന്നുകൊണ്ട് സങ്കീർത്തനം 30 ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദാനവും ഓർത്തു. സങ്കീർത്തനം 132 പറയും പോലെ, ദൈവമേ അങ്ങയുടെ ദാസനായ ദാവീദിനെ ഓർക്കണമേ, കാരണം ഈ ജനത്തിൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയി, അവരുടെ തനിമകളില്ലാതായി, അവർ അടിമകളായി മാത്രം എണ്ണപ്പെട്ടു. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യരായിരുന്നു അവർ ദാവീദിനെ പോലെ എന്ന് അവർക്ക് ആ തിരിഞ്ഞ നോട്ടത്തിൽ വ്യക്തമാകുന്നത്. ആ നോട്ടം അവരെ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക്, പഴയ ദാവീദിലേക്കല്ല എത്തിക്കുന്നത്, ചരിത്രത്തിൻ്റെ മുന്നോട്ടത്തിൽ പുതിയ ദാവീദായ ക്രിസ്തുവിൻ്റെ പൂർണിമയിലേക്ക് തന്നെയാണ്. അതാണ് വംശാവലിയുടെ സാരാംശം. മനുഷ്യരെ മനുഷ്യരല്ലാതാക്കുന്ന ഡീപേഴ്സണലൈസിംഗ്, തിന്മയുടെ പ്രവാഹത്തെ നാഥൻ നിഷ്കാസനം ചെയ്യുന്നു. ക്രിസ്തു നമ്മുടെ ഭാവിയുടെ വാഗ്ദാനം തന്നെയാണ്. സാറായുടെ പ്രത്യാശയുണർത്തിയ, വന്ധ്യയായ ഇസ്രായേലിൻ്റെ ഭാവിയെ ശോഭനമാക്കിയ അവളുടെ പുത്രൻ. ഇന്ന് സങ്കീർത്തനം 72, ഒറ്റനോട്ടത്തിൽ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം 2 സാമുവേൽ 17, പിന്നെ സോളമൻ്റെ പ്രാർത്ഥനയും വരവും 1 രാജാക്കന്മാർ 3 എല്ലാം ഓർമ്മ വരും. പക്ഷേ ആർക്കാണറിയാത്തത് ഈ സോളമൻ പോലും വീണുപോയി എന്ന്, ആ രാജവംശം വേരറ്റുപോയി എന്ന്. അങ്ങനെയെങ്കിൽ മാറ്റമില്ലാത്ത ഈ ദൈവവചനം അത് ദാവീദിൻ്റെ യഥാർത്ഥ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം 72 മിശിഹാ കീർത്തനമായി സഭ വായിച്ചെടുക്കുന്നത്. മറിയത്തോട് ദൂതൻ പറഞ്ഞതുപോലെ, അവൻ തൻ്റെ പിതാവായ യാക്കോബിൻ്റെ ഭവനത്തിന്മേലും ദാവീദിൻ്റെ സിംഹാസനത്തിലും അനന്തമായി ഭരിക്കാൻ വരുന്ന രാജാവാണ് എന്ന്, ലൂക്ക 1:32. ഈ ഒരു ബോധ്യത്തോടെ വേണം നാം ഇന്ന് 40:49 യാക്കോബ് തൻ്റെ മക്കൾക്ക് അനുഗ്രഹം നൽകുന്നത് വായിച്ചെടുക്കാൻ. 40:49 ആരംഭിക്കുന്നത് തന്നെ കാലത്തിൻ്റെ അവസാനം തൻ്റെ മക്കൾക്ക് സംഭവിക്കാൻ പോകുന്നവ പറഞ്ഞു കൊടുക്കാം എന്ന് പറയുന്ന യാക്കോബിനെ കുറിക്കുന്നിടത്താണ് യുഗത്തിൻ്റെ അവസാനം, എസ്കാറ്റോണിൽ സംഭവിക്കാനുള്ളത്. നാം കണ്ടുകഴിഞ്ഞല്ലോ വംശാവലി ഗ്രന്ഥം എന്നത് യുഗാന്ത്യോന്മുഖമാണ് എന്ന്. നമ്മുടെ എല്ലാ അലച്ചിലുകളും പ്രവാഹവും ക്രിസ്തുവിൽ ചെന്നെത്തുന്നു. യൂദ യാക്കോബിൻ്റെ കടിഞ്ഞുൽപുത്രനല്ല, അവൻ അത്ര നല്ല വ്യക്തിയുമായിരുന്നില്ല. സ്വസഹോദരനായ ജോസഫിനെ ചതിച്ചവനാണ്. 40:37-26. മരുമകളായ താമാറിൻ്റെ കാര്യത്തിൽ അവിശ്വസ്തത കാണിച്ചവനുമാണ്. 38:18-26. എന്നാൽ വലിയൊരു നന്മ അവൻ ചെയ്തിട്ടുണ്ട്. താൻ ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ തന്നെ അവൻ സ്വസഹോദരനായ ബെഞ്ചമിന് പകരം സ്വജീവൻ പണയം വയ്ക്കുന്നു. 40:44. എന്തുതന്നെയായാലും ദൈവകൃപ ഏറ്റവും അയോഗ്യരായവരെ തേടിയാണ് വരുന്നതെന്ന് ഇവിടെ സ്പഷ്ടമാകുകയാണ്. യൂദായ്ക്കാണ് യാക്കോബ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. യൂദ ഒരു സിംഹക്കുട്ടിയാണ്. വെളിപാട് 5:5 യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെയാണ് യൂദായുടെ സിംഹമെന്ന് വിശേഷിപ്പിക്കുന്നത്. 40:49-10 കാണുന്ന വളരെ സുന്ദരമായ ഒരു പ്രയോഗവുമുണ്ട്. ഷീലോ വരുന്നതുവരെ യൂദായിൽ നിന്ന് ചെങ്കോൽ അകലില്ല എന്ന് പറയുമ്പോൾ, ഷീലോ യഥാർത്ഥ അവകാശിയെ കുറിക്കുന്ന പദമാണത്. യൂദായുടെ ചെങ്കോൽ ആദ്യം കൈയാളിയത് ദാവീദാണ്. പക്ഷെ ദാവീദിൻ്റെ ഭൗമിക സാമ്രാജ്യം വീണുപോയി. പക്ഷേ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം യഥാർത്ഥ ദാവീദിൻ്റെ പുത്രനായ അവകാശി വരുന്നു, ഷീലോ. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല.